മനസ്സുമില്ല. ഏറ്റവും ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സ്നേഹിതരെ, ആരാധനക്രമത്തിൽ ഒരേ ദിവസം മാത്രമാണ് നമ്മൾ കുരിശിനെ ആരാധിക്കുന്നത് എന്നാണ് എൻ്റെ അർത്ഥം. നമ്മുടെ മുഴുവൻ ശ്രദ്ധയും ഏകാഗ്രതയും ഇന്ന് കുറുകനെയും വിലങ്ങനെയും വെച്ച് കെട്ടിയ ഈ രണ്ട് തടിക്കഷ്ണങ്ങളിലേക്ക് കൺവേർജ് ചെയ്യണമെന്ന് സഭ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ കുറഞ്ഞത് മൂന്ന് കാര്യങ്ങളെങ്കിലും നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് ചോദിക്കണം. ഒന്ന്, എന്താണ് ഈ കുരിശ്? നമുക്കറിയാമത് പേർഷ്യൻ ഒരു കഴിമരമായിരുന്നു. അത് യഹൂദര് അല്ല, റോമക്കാർ അവരുടെ പടയോട്ടങ്ങൾക്കിടയിൽ അതിനെ കണ്ടെത്തി സ്വന്തം ദേശത്തേക്ക് കൊണ്ടുവന്നതാണ്. കുരിശിൽ എറിയുക എന്നുള്ള വാക്ക് ഉപയോഗിക്കുക, ഉച്ചാടനം ചെയ്യുന്ന ഒരു രീതിയുടെ ഭാഗമാണത്. കുറ്റവാളി ഭൂമിയിൽ കടന്ന് മരിച്ചാൽ അവൻ്റെ രക്തം ഭൂമിക്ക് ശാപമായി മാറുമെന്നുള്ള സങ്കല്പത്തിൽ നിന്നാണ് ഈ കഴിമൻ രൂപപ്പെട്ടത്. അപ്പോൾ ഭൂമിയിലേക്ക് വെച്ച ഏറ്റവും നിന്ദ്യമായ ഒരു കഴിമരം. റോമാക്കാർ അവരുടെ പൗരന്മാർക്ക് വേണ്ടി ഇതൊരിക്കലും കൈമാറിയിട്ടില്ലെന്ന് കൂടി ഓർത്താൻ നല്ലതാണ്. രണ്ട്, ആരാണ് ഈ കുരിശില? ഭൂമിയിലേക്ക് വെച്ച് ഏറ്റവും നിഷ്കളങ്കനായ ഒരാളാണ്. ഇത് ചോദിക്കുന്നത് പോലെ ആർക്കെന്നിൽ കുറ്റം ആരോപിക്കാനാവും? ദേശത്തിനല്ല, സ്വന്തം കണ്ണാടിൻ്റെ മുമ്പ് നിൽക്കുമ്പോൾ പോലും ആ കണ്ണാടിക്ക് പോലും ഒന്നും കുറ്റപ്പെടുത്താനില്ലാത്ത ഒരാളാണ്. മൂന്ന്, ചേരുമ്പടി ചേരാത്ത രണ്ട് കാര്യങ്ങളാണ്. എന്തിനാണ് ചേർന്നത്? ഏറ്റവും നിന്ദ്യമായ കഴിവരവും ഏറ്റവും നിർബന്ധമായ ഒരു മനുഷ്യനും ഒരു തരത്തിലും ചേരാൻ പാടില്ലാത്തതാണ്. എന്തിനാണ് ചേർന്നത്? അവിടെയാണ് നമ്മൾ നമ്മുടെ ധ്യാനത്തെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. തൻ്റെ ക്ഷതങ്ങളെ അവൻ നമ്മളെ സൗഖ്യപ്പെടുത്തി. നമ്മുടെ സൗഖ്യമെന്ന ഒരൊറ്റ കാരണമാണ് ചേരുമ്പടി ചേരാത്ത ഈ കാര്യങ്ങൾ ചേർന്നതിലില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ കുരിശാരത്തിലേക്ക് പങ്കുചേരുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ഉറപ്പാക്കേണ്ട കാര്യങ്ങളാണ്. അവിടെ നിന്ന് ആഗ്രഹിക്കുന്ന, ആശിക്കുന്ന, ആശംസിക്കുന്ന ആ സൗഖ്യം നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? ഇതൊരു ഓപ്ഷനായ വിചാരമല്ല, ഒബ്ലിഗേറ്ററി. നമ്മൾ പലപ്പോഴും വിചാരിക്കും ഒരാൾ അയാളുടെ ക്ഷതങ്ങളുമായിട്ട് നടക്കുന്നതിനകത്ത് എന്താ കുഴപ്പം? നമുക്കറിയാം സ്വയം സൗഖ്യത്തിലാകാത്ത മനുഷ്യനാണ് തങ്ങളുടെ പരിസരത്തെ എന്നും കഠിനമാക്കിക്കൊണ്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ ഞാൻ സൗഖ്യത്തിലായിരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ചോയ്സിൻ്റെ ഭാഗമാണ്, എൻ്റെ ഒരു ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ്. സൗഖ്യത്തിലേക്കുള്ള ഒരു കുരിശിൻ്റെ വഴിയുണ്ട്. വളരെ വേഗത്തിൽ അതിൻ്റെ ചില സൂചനകൾ കണ്ട് നമുക്ക് കുരിശാരാധനയിലേക്ക് പ്രവേശിക്കാമെന്ന കരുതുക. ഒരു നാല് വിചാരങ്ങളിൽ ഒന്ന് മനസ്സിൽ വെച്ചാൽ നല്ലതാണ്. കുരിശിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ചില സൂചനകളാണ്. ഒന്ന്, ഒരു ഫിലോസഫി ഉണ്ടാക്കിയെടുക്കുക. ആ ഫിലോസഫി ഇതാണ്, തിങ്ക് ഫേവറബ്ലി ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കുക. കുരിശിൽ മിഴിപൂട്ടുമ്പോൾ പോലും യേശു മനുഷ്യർക്ക് വേണ്ടി ചിന്തിക്കാനാണ് ശ്രമിച്ചത്. പിതാവെ, ഇവർ ചെയ്യുന്നതെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ. അജ്ഞത തീർച്ചയായിട്ടും മാപ്പർഹിക്കുന്നുണ്ട്. പഴയ സെൻകഥകൾ എന്നതുപോലെ ഒരാളിങ്ങനെ തോട്ടത്തിന് പുറകെ കടക്കുക, പൂക്കൾക്ക് മീതെ ചവിട്ടി പറ്റിച്ച ഒരാൾ അയാളുടെ പുറകിൽ കൂട്ടി ചെന്നിട്ട് അയാൾ പരിച്ച് പാതയോരത്തേക്ക് ഇടുന്നു. പെട്ടെന്ന് അറിയാതെ ഈ മനുഷ്യൻ കൈവിട്ടു പോയി. കാരണം ഇയാൾ പൂക്കളെയും വള്ളികളെയും ഒക്കെ ചവിട്ടി മതിക്കുന്ന ഇയാൾ അന്ധനായിരുന്നു. പുറത്ത് കിടക്കാനുള്ള ശ്രമത്തിൽ എങ്ങനെയോ ഈ തോട്ടത്തിന് കുറുകെ കടന്നത്. അയാൾ പിന്നീട് അയാളുടെ മക്കളോട് പറയുന്നുണ്ട്, കുഞ്ഞുങ്ങളെ, നമ്മുടെ തോട്ടങ്ങൾക്ക് കുറുകെ നടക്കുന്നവരോട് പകയോ വിദ്വേഷമോ പാടില്ല, കയ്പ് പാടില്ല, അവരൊരു പക്ഷേ അന്ധരാണെങ്കിലോ. തിരിഞ്ഞു നോക്കുമ്പോൾ ഓരോരുത്തരുടെയും തോട്ടങ്ങൾക്ക് മീതെ നടന്നു പോയ എല്ലാ മനുഷ്യരും ആത്യന്തികമായിട്ട് ഈ അജ്ഞതയുടെ കരുക്കളാണ്. ആ അജ്ഞതയ്ക്ക് ഫേവറബിളായിട്ട് ചിന്തിക്കാനാണ് പറയുക. അപ്പം നമ്മൾ പറയും, നല്ല പഠിച്ച ആളല്ലേ, ഒത്തിരി കാര്യങ്ങൾ ആനിമേറ്റ് ചെയ്യുന്ന ആളല്ലേ, എന്നിട്ട് ഈ അന്ധത അഭിലഷണീയമാണോ, അല്ലെങ്കിൽ അജ്ഞത അയാളിൽ ചാർത്തി കൊടുക്കേണ്ട ബാധ്യതയുണ്ടോ, എൻ്റെ എക്സ്ക്യൂസ് അയാൾക്ക് കൊടുക്കേണ്ട ബാധ്യതയുണ്ടോ? അപ്പോൾ എന്താണ് ഈ അജ്ഞത എന്ന് കൂടി നോർത്താൻ നല്ലതാണ്. ഈ ചെയ്ത കാര്യങ്ങളുടെ അജ്ഞതയല്ല, ചെയ്ത കാര്യങ്ങൾക്ക് പിന്നീട് എന്ത് സംഭവിക്കും? വട്ട് വിൽ ഹാപ്പൻ ദ വെരി നെക്സ്റ്റ്?
ജൂഡസിന്റെ കാര്യം നമുക്കറിയാം, ഒറ്റുകൊടുക്കുന്നവരെ ജൂഡസിന് കൃത്യമായിട്ട് അറിയാം. പക്ഷെ ഒറ്റുകൊടുക്കപ്പെട്ട ഇയാൾക്ക് പിന്നീട് എന്ത് സംഭവിക്കുന്നുള്ളതായിട്ട് കോംപ്രഹെൻഷൻ പെടുന്നില്ല. അതുകൊണ്ടാണല്ലോ അയാൾ നാണയങ്ങളൊക്കെ വലിച്ച് എറിഞ്ഞിട്ട് ഇതിനെ കെട്ടി ഞാൻ ചാവുന്നത്. അപ്പൊ ഒന്ന്, ഈ മനുഷ്യന്റെ അത്യന്തയ്ക്ക് വേണ്ടി ഒരിത്തിരി സ്പേസ് കൊടുക്കുക, തിങ്ക് ഫേവറബിളി എന്നുള്ളതാണ്. രണ്ട്, സബ്ലിമേറ്റീവ് നെഗറ്റീവ് എക്സ്പീരിയൻസ് നമ്മൾ പറയുക. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു കൈപ്പനുഭവമുള്ള മനുഷ്യർക്ക് കുറെ കൂടി ഗുണപരമായ ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. യേശുവിൻ്റെ കുരിശാരോഹണവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഏറ്റവും പഴക്കമുള്ള കഥ, ഒരു പക്ഷേ സുവിശേഷത്തിലുള്ളതാണെന്ന് പോലും നമ്മൾ വരുന്ന വിധത്തിൽ അത്രയും നമ്മുടെ ഉള്ളിൽ ഇംപ്രിന്റ് ചെയ്യപ്പെട്ട കഥ, ആ കുത്തിമറിവേൽപ്പിച്ച മനുഷ്യൻ അന്ധനായിരുന്നു എന്നാണ്. യേശു മരിച്ചു, മരിച്ചിട്ട് യേശുവിൻ്റെ പകുതിയില്ലാത്ത ഒരു മനുഷ്യൻ തൻ്റെ ആ ആയുധം കൊണ്ട് അവൻ്റെ നെഞ്ച് പിളർക്കുകയാണ്. എന്നിട്ട് പാരമ്പര്യം പറയുന്നു അവൻ്റെ നെഞ്ചിൽ നിന്ന് വന്ന രക്തവും ജലവും ഈ അന്ധൻ്റെ കണ്ണുകളെ സൗഖ്യപ്പെടുത്തി. അപ്പം അത് രണ്ടാമത്തതാണ് ഈ സബ്ലിമേറ്റീവ് നെഗറ്റീവ് എക്സ്പീരിയൻസ്. മനുഷ്യൻ അവരുടെ അജ്ഞത കൊണ്ട് നിങ്ങളെ പരിപേൽപ്പിച്ചിട്ടുണ്ടാവാം, എന്നാലും നിങ്ങളുടെ ചങ്കിൽ സ്നേഹപ്രവാഹങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് അവരെ വീണ്ടെടുക്കാൻ പറ്റുന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു വിശ്വാസം. മൂന്നാമതായിട്ട് നമ്മൾ ഓർമ്മിക്കണം, ഈ പെയിൻ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ എൻറ്റിറ്റിയാണ്. കാര്യം ഒറ്റുകൊടുക്കപ്പെട്ടു, തള്ളി പറയപ്പെട്ടു, ഒരു കാലം ബറാബാസിന് വേണ്ടി വോട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നത് വലിയ മാനസിക സമ്മതം തരുന്ന കാര്യങ്ങളാണ്. പക്ഷെ എന്നാലും ഈ കുരിശാനുഗുണം എന്ന് പറയുന്ന യേശുവിൻ്റെ ശരീരം സഹിച്ച കഥയാണ്. പൗലോസ് അപ്പോസ്തലനൊക്കെ പറയുന്നതൊക്കെ അവൻ ശരീരത്തിലാണ് സഹിച്ചത്. ചിലപ്പോൾ നമ്മളതിനെ കുറച്ച് ഈ പോയിറ്റിക്കായിട്ടോ അലഗോറിക്കലായിട്ടോ ഒക്കെ വായിച്ചെടുക്കുമ്പോൾ അവൻ ശരീരത്തിൽ ഏറ്റുവാങ്ങിയ ക്ലേശം നമ്മുടെ മനസ്സിലേക്ക് വരുന്നില്ല. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അവൻ്റെ അഞ്ച് മുറിവുകളെക്കുറിച്ച്. അഞ്ച് മുറിവുകൾ കൊണ്ടൊന്ന് ഒരാൾ ഒരിക്കലും മൃതനാവില്ല. യേശു അടിമുടി ഒറ്റ മുറിവായിരുന്നു. നമുക്കറിയാം തുടങ്ങുന്നതിന് എങ്ങനെയാണെന്നറിയാം, 40-1 39 ചാട്ടവടി, ലോഹ ചാട്ടവടി കൊണ്ടാണ് ഈ കാര്യങ്ങൾ ആരംഭിക്കുന്നത്. അപ്പോൾ ഈ ശരീരത്തിൽ സഹിക്കുക എന്ന് പറയുന്ന പ്രശ്നമുണ്ട്. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നു സഹിക്കുന്ന മനസ്സ്, മനസ്സിൽ നിന്നായിരിക്കും ഇത് ആരംഭിക്കുന്നത്. പക്ഷേ ഇതിനൊക്കെ കപ്പം കൊടുക്കുന്ന നമ്മുടെ ശരീരമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ശരീരത്തിൽ സഹിക്കുക എന്ന് പറഞ്ഞതിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്? പലപ്പോഴും നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ വൈകിക്കുന്നത്, ചില സൗഖ്യത്തിലേക്ക് എത്താനായിട്ട് നമ്മൾ അത്ര താല്പര്യം കാട്ടാത്തത് ഇത് മനസ്സിൻ്റെ സഹനമാണെന്ന് ഓർത്തിട്ടാണ്. ശരീരത്തിൻ്റെ ഒരു ക്ലേശങ്ങൾ നമ്മൾ വൈകിക്കാറില്ല. ശരീരത്തിൻ്റെ ഏതൊരു അപര്യാപ്തതയും ഏതൊരു ഡിസ്കംഫർട്ടും നമ്മൾ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഓരോരുത്തരും സഹിക്കുന്നത് അവരുടെ ശരീരത്തിലാണ്. ഒരു ദിവസം കൊണ്ടൊക്കെ ഇങ്ങനെ മനുഷ്യർ കൂലിപ്പോ നിങ്ങൾ കണ്ടിട്ടില്ലേ? വലിയ ദുഃഖം കൊണ്ട് മനുഷ്യർ നരച്ചു പോകും നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇപ്പം മൂന്ന് തവണ ഹെൽപ്പ് യുവർ ബോഡി. നിങ്ങളെ കണക്ക് ഒരാൾക്ക് ഇടം കൊടുത്തതിൻ്റെ പേരിൽ ഇത്രയും സഹിക്കേണ്ട ഒന്നല്ല ഈ ശരീരം. നാലാമതായിട്ടും ഇത്തരം നമ്മുടെ വിചിന്തനങ്ങൾ ഒരിക്കലും നമ്മളെ ആ ഒരു സൗഖ്യത്തിലേക്ക് എത്തിക്കുന്നില്ല, അത് ഫെസിലിറ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും. കാരണം അൾട്ടിമേറ്റ്ലി ഈ സൗഖ്യം എന്ന് പറയുന്നത് വെറുതെ ഗ്രേസ് മാത്രമാണ്. ഈ വിചാരങ്ങളൊക്കെ ഒരു പക്ഷേ ശാന്തമായിട്ട് കേൾക്കാൻ കൊള്ളാം. എന്നാൽ ലൈഫിൻ്റെ ഒരു റിയൽ ട്രയലിൻ്റെ നേരത്ത് ഇതൊന്നും ആരെയും സഹായിക്കുന്നില്ല. അവിടെയാണ് നമ്മൾ ഈ കുരിശിലേക്ക് ഉറ്റു നോക്കേണ്ടത്. അൾട്ടിമേറ്റ്ലി ഹീലിംഗ് ഈസ് ഹിസ് ബിസിനസ്. പരിചയമുള്ള ഒരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഹിയർ വി ട്രീറ്റ്, ഹീലിംഗ് ഈസ് ബിസിനസ്, ഹീലിംഗ് ഹാഡ് ബീൻ ഓൾവേസ് ഈസ് ബിസിനസ്. അപ്പോൾ അൾട്ടിമേറ്റായിട്ട് ഈ കുരിശിൻ്റെ സൗഖ്യത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം അത് ഗ്രേസ് എന്ന് പറഞ്ഞൊരു കാര്യം മാത്രമാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ദിവസത്തിൽ അർത്ഥിക്കുന്നത്. എങ്ങനെയാണ് ഗ്രേസിനെ വിശദീകരിക്കേണ്ടത് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാലും കുറച്ച് ലോജിക്കലായിട്ട് റാഷണലായിട്ട് കാര്യങ്ങൾ കാണുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കതിനിങ്ങനെയൊക്കെ ഒന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ഒരാൾക്ക് നിങ്ങളെ പിടുത്തം കിട്ടണമെങ്കിൽ നിങ്ങൾ കടന്നുപോയ അനുഭവത്തിലൂടെ അയാൾ കടന്നു പോകണം. ഇപ്പം അച്ഛൻ അല്ലെങ്കിൽ അമ്മ കടന്നുപോയ ഒരാളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ രണ്ടുപേരെ നഷ്ടമായിട്ടുണ്ടാവണം. അല്ലെങ്കിൽ നിങ്ങൾ നിശ്ചയമായിട്ടും അവരുടെ എമ്പതി കാട്ടാൻ ശ്രമിക്കുന്നുണ്ട്. ബുദ്ധി കൊണ്ട് അത്തരം ചില ആബ്സൻസ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന വരികളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കലും അതിന് ഇൻറ്റൻസിറ്റി പിടികിട്ടത്തില്ല. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും മനുഷ്യരിൽ നമ്മുടെ സഹായം വരില്ല നമ്മൾ പറയുന്നത്. വേദപുസ്തകത്തിൻ്റെ ഏറ്റവും നടുക്കത്തെ വരി എന്ന് പറയുന്നത് സംഗീതത്തിൽ 128 എന്നൊക്കെ ചിലർ കരുതാറുണ്ട്. എന്താണത്? എൻ്റെ സഹായം മനുഷ്യരിൽ നിന്നല്ല. നമ്മുടെ ഇത്തരം വീണ്ടു വിചാരങ്ങളോ ഇത്തരം സുചിന്തകളോ അല്ലെങ്കിൽ ഇത്തിരി ലൈറ്റ് സൈക്കോളജി ഒന്നും നമ്മൾ സൗഖ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നില്ല. സൗഖ്യം അവിടുത്തെ മാത്രം ഇടപെടലിൻ്റെ ഭാഗമാണ്. പിന്നെ നമുക്കുള്ള ധൈര്യം ഇതാണ്, ഇയാൾക്ക് നമ്മളെ പിടുത്തം കിട്ടും. യു ക്യാൻ ഫോളോ മീ. കഴിഞ്ഞ 2000 മാനവരാശിക്ക് ഈ അടിമുടി പരിക്കേറ്റ ഈ മനുഷ്യൻ, യേശയുടെ ഭാഷയിൽ ഈ സഹനദാസൻ കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ പ്രത്യാശ ഇതാണ്,
ഹീ ക്യാൻ ഫോളോ മീ. നമ്മൾ കടന്നുപോയ ഏത് സങ്കടത്തിന്റെയും ആഴങ്ങളിലൂടെ ആൾ കടന്നു പോകും. വേണമെങ്കിൽ ഈ ഒരു ദിവസം ഇരുന്നു കൊണ്ട് ആ സങ്കടങ്ങളെ ഈ പുത്തമ്പാന വായിക്കുന്നതാണൊക്കെ ഓരോന്നായിട്ട് എണ്ണി എണ്ണി പറയാവുന്നതാ. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. വിവേകവും പ്രകാശമുള്ള കേൾവിക്കാരാണ് ഈ ഒരു സർവീസിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്നത്, വർഷിപ്പിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്നത്. അവരോട് ഒരൊറ്റ കാര്യത്തിൽ അത് പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുക, ഏത് സങ്കടത്തിലൂടെയാണ് യേശു കടന്നു പോകാത്തത്? കൃത്യമായി പറഞ്ഞാൽ ഫ്രം വോം ടു ടൂംബ്, ഗർഭപാത്രം തൊട്ട് ഈ പറയുന്ന നമ്മൾ വായിച്ചു കേട്ട ഈ കലറിൽ അടക്കി എന്ന് പറയുന്ന ഒരനുഭവം വരെയുള്ള എല്ലാ അനുഭവങ്ങളും അവിടെ കടന്നു പോയിട്ടുണ്ട്. ദാരിദ്ര്യം നിങ്ങൾ അലട്ടിയിട്ടുണ്ടെങ്കിൽ ഓർമ്മിക്കണം, ഇത് കണക്ക് ദരിദ്രനായ ഒരു മനുഷ്യണ്ടായിരുന്നോ? ഏകാന്തം നിങ്ങൾ അലട്ടിയിട്ടുണ്ടെങ്കിൽ ഇത്രയും ഒറ്റപ്പെട്ടൊരു മനുഷ്യൻ. വിഷാദം നിങ്ങളെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ ഇത്രയും വിഷാദിയായ ഒരു മനുഷ്യൻ. എൻ്റെ ഹൃദയം മരണത്തോളം അസ്വസ്ഥ എന്നൊക്കെ പറയുക. ഇനി ശരിക്കുള്ള ഒരു വിവർത്തനം കേൾക്കുമ്പോൾ നമുക്ക് നടുക്കം വരും. ഐ എം എബൌട്ട് ടു കമ്മിറ്റ് സൂയിസൈഡ്. മരിക്കുന്ന വിധത്തിൽ എനിക്ക് ദുഃഖം അനുഭവപ്പെടുന്ന പറയുന്നത്. ഇങ്ങനെ സഖിയില്ലാത്തവരുടെ ദുഃഖം, കുഞ്ഞുങ്ങളില്ലാത്തവരുടെ ദുഃഖം, അനപത്യത എന്നൊക്കെ പറയുന്നത് നമ്മുടെ ദേശം അഭിമുഖീകരിക്കുന്ന വലിയൊരു സങ്കടമാണ്. ഇനി വിവാഹം കഴിച്ച പലർക്കും കുഞ്ഞുങ്ങളുണ്ടാവുന്നില്ല. അബ്രഹാം തൊട്ട് ദാവീദ് വരെ 14 തലമുറ, ദാവീദ് തൊട്ട് ബാബിലോൺ പ്രവാസം വരെ 14 തലമുറ, ബാബിലോൺ പ്രവാസം തൊട്ട് യേശു വരെ 14 തലമുറ. ഇങ്ങനെ 42 ജനറേഷൻ്റെ കഥ പറഞ്ഞിട്ടാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത്. എന്നിട്ടും ആ കഥ യേശുവിനോടൊപ്പം അവസാനിക്കുക. നമ്മുടെ ഏറ്റവും വലിയ സങ്കടം അതാണല്ലോ, നമ്മളോടൊപ്പം നമ്മുടെ തുടർച്ചകൾ അവസാനിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ എൻ്റെ ഒരു സങ്കടത്തിൻ്റെ അൾട്ടിമേറ്റ് റെഫറൻസ് പറഞ്ഞ ക്രിസ്തുവാണ്. നിങ്ങളൊരു പൈത്യക്കാരനായിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിൽ വേദപുസ്തകം പറയുന്നു അവന് ഭ്രാന്താണെന്ന് അവൻ്റെ സഹോദരന്മാർ കരുതി. അങ്ങനെ മനുഷ്യൻ കടന്നു പോകാവുന്ന മാനസികവും സാമൂഹികവും വൈയക്തികവുമായിട്ടുള്ള എല്ലാ അനുഭവങ്ങളും ഇയാൾ കടന്നുപോയി. അവനിലേക്ക് നോക്കിയവരൊക്കെ പ്രകാശിച്ചു. അവനെ പിടുത്തം കിട്ടുന്നുള്ളതാണ് കുരിശിൻ്റെ സുവിശേഷം. നല്ലൊരു ഡോക്ടറെ കുറിച്ച് നമ്മൾ പറയുന്നത് നല്ല ചികിത്സ കൊടുക്കുന്ന ഒരാളെന്ന നിലയിലല്ല, നല്ല ഡയഗ്നോസ് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ. അപ്പോൾ എൻ്റെ ഒരു സങ്കടത്തിൻ്റെ എക്സ്ട്രീം പോയിൻ്റിൽ കടന്നുപോയ ഒരാൾക്ക് എന്നെക്കുറിച്ച് പിടുത്തമുണ്ട്. ഇതാണ് കുരിശിൻ്റെ സുവിശേഷം. കൂട്ടുകുടുംബങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് ഇത് വളരെ പെട്ടെന്ന് പിടുത്തം കിട്ടും. നമുക്കറിയാം, നമ്മൾ വിചാരിക്കുന്നതാണ് അത്ര ആയാസരഹിതമല്ല ഈ കൂട്ടുകുടുംബത്തിലേക്കുള്ള പഴയ വാസം. ഒത്തിരി മാനേജ്മെൻറ്റ്സ് ആവശ്യമുണ്ട്. സ്വന്തം കുഞ്ഞുങ്ങളെ മാത്രം ചേർത്ത് പിടിക്കാൻ പറ്റില്ല, സ്വന്തം പുരുഷനോട് ഇത്തിരി നേരം വിശ്രമിക്കാൻ പറ്റില്ല. അങ്ങനെ ഒത്തിരി എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കംഫർട്ട് ഉണ്ട്. എന്നിട്ടും പഴയ കാലങ്ങളിൽ ഈ കൂട്ടുകുടുംബങ്ങളിലെ സ്ത്രീകളൊക്കെ എങ്ങനെയാണ് തങ്ങളുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോയത്? രാത്രിയിൽ എപ്പോഴെങ്കിലും അവൾക്കും അവളുടെ പുരുഷനും ഇടയിലായിട്ട് ഇത്തിരി സമയം കിട്ടും. അല്ല, അവളെ ചേർത്ത് പിടിച്ചിട്ട് പറയും, റോസി തൻ്റെ ദുഃഖത്തെക്കുറിച്ച് എനിക്ക് ധാരണയില്ലാത്തതുകൊണ്ടല്ല, നമുക്ക് മുമ്പിൽ തൽക്കാലം മറ്റൊരു മാർഗമില്ല. ഒരൊറ്റ വാക്കിൻ്റെ സമാശ്വാസത്തിലാണ് മിക്കവാറും സ്ത്രീകൾ തങ്ങളുടെ ദുഃഖകാന്ഡങ്ങൾ ജീവിച്ചു തീർത്തത്. അയാൾക്ക് പിടുത്തം കിട്ടുന്നുണ്ട്. അയാളാവട്ടെ ഒരു ഏറ്റവും കൂടുതൽ കാംക്ഷിക്കുന്ന ഒരാളാണ്. അങ്ങനെയെങ്കിൽ ഭൂമിയുടെ മണവാളൻ, നമുക്കറിയാം യേശു പോലും തന്നെ തന്നെ വിശേഷിപ്പിക്കുന്ന വാക്ക് അത് തന്നെയാണ്, മണവാളൻ. നമ്മൾ കാംക്ഷിക്കുന്നൊരു മനുഷ്യൻ്റെ പേര് യേശു. ബാക്കിയുള്ളതൊക്കെ സ്ത്രീയാണ്, ചരിത്ര സ്ത്രീയാണ്, ആണും പെണ്ണും സ്ത്രീയാണ്, കാലം സ്ത്രീയാണ്. ആ ഭൂമിയുടെ മണവാളിലെ എന്നെ പിടുത്തം കിട്ടുമെന്ന് പറയുന്ന ഒരു ലളിത വിചാരമായിരിക്കും ഒരു പക്ഷേ ഈ കുരിശിന് സൗഖ്യത്തിന് വേണ്ടില്ല. പിന്നെ സ്വാഭാവികമായിട്ട് എന്തോ ഒരു സ്നേഹം ഈ കുരിശിനെ പൂഞ്ഞു നിൽക്കുന്നുണ്ട്. തൊട്ടു മുമ്പായിട്ട് നമ്മൾ വായിച്ചു കേട്ടു, ഏലേൽ ലാമാ ശബക്താനി, ദൈവം കൈവിട്ടു. ദൈവത്താൽ കൈവിടപ്പെടുക എന്ന് പറഞ്ഞ ആ ഒരു പാനപാത്രത്തെയാണ് യേശു ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടത്. ശാരീരിക ക്ലേശങ്ങൾ യേശുവിനെ അത്ര അലട്ടിയിട്ടുണ്ടാവില്ല, കാരണം അയാൾ അതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഒരു നിമിഷത്തിൽ യേശുവിന് തോന്നുകയാണ് ദൈവം കൈവിട്ട എന്നാൽ. യേശു എപ്പോഴും പറയാറുണ്ടല്ലോ, ഈ ശരീരത്തെ മാത്രം ബുദ്ധിമുട്ടിലാക്കുന്നവരെ നിങ്ങൾ ഭയപ്പെടരുത്, പക്ഷെ ശരീരത്തെയും ആത്മാവിനെയും ഒരുമിച്ച് എരിച്ചു കളയാൻ പറ്റുന്ന ഒരാൾ. അയാളുടെ അസാന്നിധ്യത്തെക്കുറിച്ചാണ് യേശു ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടത്. അങ്ങനൊരു വല്ലാത്തൊരു നിമിഷം യേശു ഉണ്ടായി, ദൈവം കൈവിട്ടു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, സുവിശേഷത്തിൽ മറ്റൊരിടത്തും യേശു ദൈവത്തെ അഡ്രസ് ചെയ്യുമ്പോൾ ദൈവം എന്ന് വിളിച്ചിട്ടില്ല. അബ്ബ എന്ന് പറഞ്ഞ ഏറ്റവും ഇൻറ്റിമേറ്റായ അരമായിക്ക് വാക്ക് ഉപയോഗിക്കുക. ഇവിടെ ആ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ദൈവം എന്ന് പറയുന്ന ഡിനോട്ടേറ്റീവ് വാക്കായി മാറുകയാണ്, കാരണം അത്രയും ഡീലിങ് ചെയ്യപ്പെടുകയാണ്. എന്നാലും അവസാനിക്കുന്ന എങ്ങനെയാണ്, അങ്ങേ കരങ്ങളിൽ എൻ്റെ പ്രാണനെ ഞാൻ അർപ്പിക്കുന്നു അച്ഛാ, അബ്ബ അങ്ങേ കരങ്ങളിൽ എൻ്റെ പ്രാണനെ അർപ്പിക്കുന്നു. അപ്പോൾ എത്ര സങ്കടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും എത്ര ഒറ്റപ്പെട്ടെന്ന് പോകുന്നു കരുതുമ്പോഴും കുരിശിൻ്റെ കഥ അവസാനിക്കുന്ന അവിടെയല്ല, ഒരു സ്നേഹം കുരിശിനെ പോയി നിൽപ്പുണ്ടാകും. ആ സ്നേഹത്തിലാണ് ഈ മനുഷ്യൻ കൊച്ചുകുട്ടികൾ ഒരു പക്ഷെ തൊട്ടിൽ ഉറങ്ങുന്ന കണക്ക് ശാന്തമായിട്ട് കടന്നു പോയത്. അപ്പോൾ എത്ര ദുഃഖദുരിതങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഒരു സ്നേഹം നമ്മളെ പൊതിഞ്ഞു നിൽക്കുന്ന ബോധമാണ് കുരിശിൻ്റെ മിന്നൽ വെളിച്ചം. എല്ലാം കടന്നു പോകും,
മൂന്നാം ദിവസം അവശേഷിക്കുന്നത് ഈ മുറിവിടങ്ങിയെടുത്ത പാടുകൾ മാത്രമാണ്. ആ പാടിനെയാണ് ഇങ്ങനെ പണ്ഡിതന്മാർ വിളിക്കുന്നത്, അല്ലെങ്കിൽ വേദശാസ്ത്രം ഇങ്ങനെ ചർച്ച ചെയ്തിട്ട് വിളിക്കുന്നത് സ്കാർ ഓഫ് റിഡംഷൻ. ഒരിക്കൽ ഏതോ ഒരു കഠിന ദുഃഖത്തിലൂടെ എൻ്റെ ജീവിതം ഉലഞ്ഞു, അതിൽപ്പെട്ടു എന്നുള്ള എൻ്റെയൊക്കെ ഓർമ്മയ്ക്കായിട്ട് പ്രാർത്ഥനയിൽ കണ്ണു നിറക്കാനായിട്ടും കൈകുപ്പി നിൽക്കുമ്പോൾ കണ്ണ് കൂമ്പാനും അല്ലൊക്കെ സഹായിക്കുന്ന ഒരു അടയാളം മാത്രം സ്കാർ ഓഫ് റിഡംഷൻ. ലോകം കടന്നു പോകുന്ന ഈ ദിനങ്ങളുടെ ഗ്രാവിറ്റിയെക്കുറിച്ച് നമ്മൾ ഒരു തരത്തിൽ ഇനി ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല. എല്ലാത്തിനു ശേഷവും രക്ഷയുടെ വടികൾ ഉണ്ടാവണം വ്യക്തി ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും ഒക്കെ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു നിമിഷം നമുക്കൊന്ന് കണ്ടുപൂട്ടി കണ്ട വിചാരങ്ങളൊന്ന് വേഗത്തിൽ ചുരുക്കുകയാണ്, സംഗ്രഹിക്കുകയാണ്. നീ കുരിശിലേക്ക് വിട്ടു നോക്കാനായിട്ട് സഭ നമ്മളെ ക്ഷണിക്കുന്ന ഈ ദിവസം മൂന്ന് ചോദ്യങ്ങൾ സ്വയം ചോദിക്കണം. എന്താണ് കുരിശ്? രണ്ട്, ആരാണ് ഈ കുരിശിൽ? മൂന്ന്, ചേരാൻ പാടില്ലാത്ത ഈ കാര്യങ്ങൾ എന്തിനാണ് ചേർന്നത്? ആ ദിവസം കൃത്യമായിട്ട് പറയുന്നു, എൻ്റെ സൗഖ്യത്തിന് വേണ്ടിയാണ്. സ്വന്തം സൗഖ്യത്തിലേക്ക് നടന്നു പോകാനായിട്ട് ഈ കുരിശിൻ്റെ ആരാധന നമ്മളെ സഹായിക്കണം. നാല്, സൂചനകളാണ് നമ്മൾ കണ്ടത്. ഒന്ന്, കുരിശേരുന്ന ഫിലോസഫി ഏറ്റെടുക്കുക. തിങ്ക് ഫേവറബ്ലി ഫോർ അതേഴ്സ്. മനുഷ്യ പാവങ്ങളാണ്. ഏതൊക്കെയോ പാവക്കൂത്തിലെ പാവുകളെ കണക്ക് നമുക്ക് പിടുത്തമില്ലാത്ത ഏതോ ചരടുകൾ നിയന്ത്രിക്കപ്പെടുകയാണ്. അവരോട് കുറെ കൂടി അനുഭാവമുള്ളവരായിരിക്കുക. രണ്ട്, നമ്മുടെ നെഗറ്റീവ് അനുഭവങ്ങളെ ഗുണപരമാക്കുക. സപ്ലിമെൻ്റ് യുവർ നെഗറ്റീവ് എക്സ്പീരിയൻസ്. മുറിവിനെ തിരുമുറിവാക്കുക എന്നൊക്കെ നമ്മൾ പറയും. എന്തെങ്കിലുമൊക്കെ ഒരു മുറിവനുഭവങ്ങൾ കിട്ടിയവർ കയ്പ് സൂക്ഷിക്കുകയല്ല വേണ്ടത്, ആ കയ്പ് നൽകിയവർക്ക് പോലും കാഴ്ച കൊടുക്കാൻ പറ്റുന്ന വിധത്തിൽ ഒരു സ്നേഹപ്രവാഹം ഉള്ളിൽ നിന്ന് രൂപപ്പെടും. മൂന്ന്, പെയിൻ ഈസ് അൾട്ടിമേറ്റ്ലി ഫിസിക്കൽ ഫിനമൻ എക്സ്പീരിയൻസ്. ഫിസിക്കൽ എൻറ്റിറ്റി, നമ്മൾ സഹിക്കുന്ന ശരീരത്തിൽ, മനസ്സിൽ സഹിക്കുന്നതൊക്കെ ഉള്ള തെറ്റിദ്ധാരണയാണ്. ശരീരം കുറെ കൂടി ആരോഗ്യവും സമാധാനം അർഹിക്കുന്നുണ്ട്. നാല്, ഇത്തരം വിചാരങ്ങളല്ല നമ്മളെ സഹായിക്കുന്നത്, അൾട്ടിമേറ്റ് ഗ്രേസ്. അവൻ നോക്കിയവരൊക്കെ സൗഖ്യപ്പെട്ടു. നമ്മൾ കണ്ടൊരു വിചാരം ഇത്രയും ഇതാണ്, അവിടത്തേക്ക് എന്നെ പിടുത്തം കിട്ടും. യു ക്യാൻ ഫോളോ മീ. ഞാൻ കടന്നു പോയിട്ടുള്ള ഏതൊരു വിധയിലൂടെയും കടന്നു പോയ ഒരാളെന്ന നിലയിൽ യു ക്യാൻ ഫോളോ മീ. എന്നെ പിടുത്തം കിട്ടുന്ന ഒരാൾക്ക് എന്നെ നിശ്ചയമായിട്ട് സൗഖ്യപ്പെടുത്താൻ പറ്റും. ഒടുവിലായി കുരിശിൻ്റെ കഥ അവസാനിക്കുന്ന ഇങ്ങനെയാണ്, ഒരു സ്നേഹം അതിനെ പൊതിഞ്ഞു നിന്നു. കൈവിട്ടു എന്ന് കരുതിയ അതേ അനുഭവത്തിലേക്ക് യേശു വീണ്ടും എത്തിച്ചേരുകയാണ്. പൂച്ചക്കുഞ്ഞിനെ വലിച്ചെറിയുന്ന കണക്ക് ആ സ്നേഹം, എത്ര വലിച്ചെറിഞ്ഞാലും പിന്നെയും കാൽപാദം ഒരുങ്ങുന്നത് കണക്ക് ആ അബ്ബായുടെ കാൽപാദം ഒരുങ്ങി അവിടെ കടന്നുപോയി. ഏതൊരു വിഷാദത്തിലും ദുര്യോഗത്തിലും ദുരന്തത്തിലുമൊക്കെ നമ്മുടെ സമാധാനം ഇതാണ്, ഒരു സ്നേഹം നമ്മൾ പൊതിയുന്നുണ്ട്. ആ മിനൽ വെളിച്ചത്തിലേക്ക് ഞങ്ങളുടെ ബുദ്ധിയും ഹൃദയത്തെയും കൂട്ടിക്കൊണ്ടു പോകണമേ.